യൂട്യൂബ് വെൽക്കം ടു മാൻ ആൻഡ് മെഷീൻ. മാൻ ആൻഡ് മെഷീനിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇയർബഡിലോട്ട് പോവുക എന്നുള്ളത്. അതായത് വയർഡ് ഹെഡ്സെറ്റാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ അത് വയറുള്ള ബ്ലൂടൂത്ത് ടൈപ്പ് ഹെഡ്സെറ്റായി, പിന്നെ അത് ഇയർബഡിലോട്ട് പോയി. അപ്പം ഇയർബഡിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് എയർപോഡ്സാണ്. അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു റേഞ്ചിലല്ല. അപ്പോൾ ഒരു സാധാരണക്കാരന് ഇയർബഡ് എന്ന സ്വപ്നം ഉണ്ടെങ്കിൽ അവർക്കെടുക്കാൻ പാകത്തിനുള്ളൊരു ഇയർബഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ സ്കൾക്കാൻഡിയുടെ ഒരു ഇയർബഡാണ്. സ്കൾക്കാൻഡ് ഇൻഡി എന്നാണ് ഈ ഒരു ഇയർബഡിൻ്റെ നെയിം. അവർ സ്കൾക്കാൻഡി കൊടുത്തിരിക്കുന്നത് ഇൻഡി എന്നാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ്. പ്രൈസ് റേഞ്ച് നോക്കുന്നെങ്കിൽ എയർപോഡിൻ്റെ അത്രയൊന്നും ഇല്ല, അതിൻ്റെ ഹാഫിൻ്റെ അത്ര വരുന്നില്ല, ഹാഫിൻ്റെ അത്ര പോലും വരുന്നില്ല. ഏകദേശം 6000 റുപ്പീസാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത്. ഞാനിത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം, കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് റിലയൻസ് ഡിജിറ്റലിൽ നിന്നാണ് മേടിച്ചത്, പക്ഷേ ഇത് ഓൺലൈൻ പർച്ചേസാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കിത്തരാം. അതായത് നമ്മളിതിൻ്റെ ഓൺലൈൻ സ്റ്റോറി കയറുക, റിലയൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറി കയറുക, എന്നിട്ട് ഇതിൻ്റെ ഓഫർ ക്ലെയിം ചെയ്ത് ഇത് ഓർഡർ ചെയ്യുക. ഇത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ തന്നെ പേയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് നിങ്ങൾ അടുത്തുള്ള നിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളിത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓഫ്ലൈനായിട്ട് ഈ സാധനം എടുക്കാം. നിങ്ങൾക്ക് 5-6 ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ പ്രോഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമുക്ക് അന്ന് തന്നെ ഇത് അവിടെ പോയി എടുക്കാനുള്ളൊരു ഓപ്ഷൻ റിലയൻസ് ഡിജിറ്റലിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ എടുക്കുമ്പോൾ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓഫേഴ്സാണ്. അപ്പം ആ സൈറ്റിൽ വരുന്ന ഓഫറെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതുവഴി നമ്മൾ കുറേ നാളം കാത്തിരിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഓഫർ വരുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം 5-6 ദിവസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ആ പ്രോഡക്റ്റിന് വേണ്ടി. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആവും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചൂസ് ചെയ്യാം. ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ മാത്രമല്ല, നമ്മൾ എന്തിനാണ് ഈ ഒരു ഇയർബഡിലോട്ട് പോകേണ്ടത്, അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഫുള്ള് കാണുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോയുമായി എനിക്ക് നിങ്ങൾ മുമ്പിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ വിഷയം ഇതാണ്, സ്കൾക്കാൻഡ് ഇൻഡി. ഓക്കെ, അപ്പോൾ ഇതിനൊരു അൺബോക്സിങ് ഫീച്ചറായിട്ട് വലിയ രീതിയിലൊന്നുമില്ല. അപ്പം കാരണം ഒരു ചെറിയ കേസും 2 ഇയർബഡും മാത്രമാണ്. അപ്പോൾ അൺബോക്സിങ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, ഇവിടെ വെച്ച് തന്നെ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഓ, അപ്പോൾ നല്ല ബ്ലാക്ക് കളറാണ് നമ്മുടെ ഇയർബഡ് വരുന്നത്. ഇപ്പോൾ ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് എന്നാണ് നമ്മൾ പൊതുവെ ഈ ഒരു ഇയർബഡ്സിനെ പറയുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു ഇയർബഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എയർപോഡ്സിൻ്റെ ആ ഒരു ഡിസൈനുമായിട്ട് ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. വലിയ സാദൃശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ സാദൃശ്യം. ഇയർബഡിൽ വരുന്ന ഈ ഒരു സ്റ്റാൻഡ്, ഇത് നമുക്ക് എയർപോഡ്സിലും ഉള്ളത് കണക്കാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ടച്ച് കൺട്രോളാണ്. നമുക്ക് വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ, പെയറിങ് ആൻഡ് പവർ ഓഫ് പവർ ഓൺ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടച്ചിൽ, അതായത് ഈ ബാക്ക് സൈഡിലെ ഈ ഒരു ടച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടച്ച് കൺട്രോൾ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ടച്ച് കൺട്രോൾ വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകണ്ട, ഇത് ഫുള്ളി ടച്ച് കൺട്രോളാണ്. നിങ്ങൾ ഹെൽമെറ്റിൻ്റെ അകത്തൊക്കെ വെച്ച് ഓട്ടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൗണ്ട് ചേഞ്ച് ചെയ്യാനും പാട്ട് മാറാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ അകത്ത് വെച്ച് ഓടിക്കാനാണെങ്കിൽ ടച്ച് കൺട്രോൾ അല്ലാത്ത ഒരു ഹെഡ്ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എനിക്ക് ടച്ച് ഇഷ്ടമാണ്, അപ്പം ഞാൻ ടച്ചിലോട്ടാണ് പോയത്. പെയർ ഓഫ് ഇയർബഡ് ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഈ കേസിൻ്റെ ഉപയോഗം, ഇത് ജസ്റ്റ് ഇതിനെ ഇട്ട് വയ്ക്കാനുള്ള ഒരു കേസ് മാത്രമല്ല, ഇതിന് കുറച്ച് ഉപയോഗം കൂടെ ഉണ്ട്. ഇതിനെന്താണ് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചാർജിങ് കേസാണ്. അതായത് നമുക്കൊരു പവർ ബാങ്ക് ഇതിന് വേണ്ടി അഡീഷണൽ ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കേസ് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ ചാർജ് ചെയ്യാം. ഈ ഫീച്ചറൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണിക്കുന്ന ഈ ഇൻഡിക്കേഷൻ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇൻഡിക്കേഷനാണ് ഇതിന് എത്ര ചാർജ് ഉണ്ട് എന്ന് പറയുന്നത്. ഒരു 3 ബാർ ആണ് ഈ ഇൻഡിക്കേഷൻ വരുന്നത്. ഈ 3 ബാർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇത് ഫുൾ ചാർജ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജ് ഇൻഡിക്കേഷൻ അറിയുന്നത് ഇതൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇയർബഡ് ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദാ ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും ഈ റെഡ് ലൈറ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്.
നമ്മൾ രണ്ട് പ്രോഡക്റ്റും ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർജ് കയറുന്നുണ്ട് എന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ടെക്നിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. പ്രൈസ് 6,000 രൂപയാണ്. 6,000 രൂപയിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്പെക്ക് നോക്കാൻ നേരത്ത് നോയിസ് റിഡക്ഷൻ എന്നാണ് പറയുന്നത്, നോയിസ് ക്യാൻസലേഷൻ എന്നല്ല. അതിൽ എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ നേരിടുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നോയിസിനെ റെഡ്യൂസ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി നമുക്ക് നോയിസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം PUBG പോലത്തുള്ള ഗെയിംസ് കളിക്കുമ്പോൾ എൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന നോയിസ് എൻ്റെ ടീംമേറ്റ്സിന് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം അത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് PUBG എന്നൊരു ഗെയിമിൻ്റെ അകത്ത്. ചിലപ്പോൾ PUBG എന്ന പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നമായിരിക്കും. അതർവൈസ് കോളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇഷ്യൂസും വരുന്നില്ല, പെർഫെക്റ്റ് ആണ്, വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് പറയണമെങ്കിൽ ഓൾ റൗണ്ട് എനിക്കൊരു 17 അവറിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇതിൽ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത് 16 അവറാണ്. 16 അവറിന് മേളിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 1 ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇയർബഡ് മാത്രം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4.5 മണിക്കൂറാണ്. 4 മണിക്കൂർ 20 മിനിറ്റിനകത്ത് എനിക്ക് കറക്റ്റാണ് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി 2-3 വട്ടം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് അപ്പുറം കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനി പറയുന്നത് 4 മണിക്കൂറാണ്. പക്ഷേ എന്നിരുന്നാലും 4 മണിക്കൂറിനെക്കാട്ടിയും കൂടുതൽ എനിക്കിവിടെ ഈ പ്രോഡക്റ്റിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് സ്കൾക്കാൻഡി പോലത്തുള്ള ബ്രാൻഡ് ചൂസ് ചെയ്താലുള്ള ഒരു ഉപയോഗം അതാണ്. കാരണം നമുക്ക് ഈ ബ്രാൻഡിനെ വിശ്വസിക്കുന്നത് അതിനാണ്. കാരണം നമുക്കൊരു നല്ല അവരുടെ ബ്രാൻഡ് നെയിം കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഇഷ്യൂസൊന്നും സാധാരണഗതിയിൽ വരാറില്ല. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു ഇയർബഡിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ഇയർബഡിന് കുറച്ച് പ്രോസും ഉണ്ട്, കോൺസും ഉണ്ട്. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ഇയർബഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് നമുക്ക് സാധാരണ ഒരു വയർലെസ് ഹെഡ്സെറ്റ്, അതായത് വയർഡ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 4 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടുന്നുള്ളൂ ബാറ്ററി ബാക്കപ്പ്. വിത്ത് ചാർജിങ് കേസ് നമുക്കിത് 16 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. ഏകദേശം നല്ല ബ്രാൻഡിലുള്ള എല്ലാ ഇയർബഡ്സിൻ്റെയും ബാറ്ററി ബാക്കപ്പ് 14-18 അവറിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും അവറിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് നമുക്ക് വയർലെസ് ആയിട്ടും അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പറയേണ്ട ഒരു മെയിൻ ഫീച്ചർ. പിന്നെ പറയേണ്ടത് ഇത് മിനിമൽ സൈസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ സൈസായതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ അടുത്തുള്ള മെയിൻ ഫീച്ചർ. അപ്പോൾ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി പറയേണ്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമ്മളിത് ഹാൻഡിൽ വിത്ത് കെയറാണ്. കാരണം ഇതെങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ക്രൗഡിൻ്റെ ഇടയിലെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യം നോക്കണ്ട, പോയി. അതും ഈ റൈറ്റ് സൈഡിലുള്ളതിലാണ് ഫുൾ കൺട്രോളിങ് ആണ്. ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഇയർബഡ് നമുക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് കൊണ്ട് ഉപയോഗമില്ല, തിരിച്ചാണെങ്കിൽ നമുക്ക് പിന്നെയും ഉപയോഗമുണ്ട്. അപ്പോൾ പോയില്ലേ, ഇതേപോലെ പോയാൽ അതൊരു ക്രൗഡിൻ്റെ ഇടയിലാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക, എൻ്റെ പോയി, അതിൻ്റെ കാര്യം കൊണ്ട് ഒരു ഉപയോഗമില്ല. പിന്നെ ഉള്ളൊരു മെയിൻ പ്രശ്നം, സാധാരണഗതിയിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് വിഴില്ല. പക്ഷെ നമ്മൾ ആരുടെയെങ്കിലും കൈയോ ക്രൗഡിൻ്റെ ഇടയിൽ കൈയോ തട്ടിക്കഴിഞ്ഞാൽ ഇത് വീഴും, ഉറപ്പായിട്ടും വീഴും. ഇതങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാധനമൊന്നുമില്ല. അപ്പോൾ ആ വയേർഡാണെങ്കിൽ നമ്മൾ കഴുത്തിൽ കൂടാതെ തൂങ്ങി കിടന്നോളും, തറയിൽ പോകത്തില്ല. അപ്പോൾ ഇത് വീഴും. അപ്പം ക്രൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എവിടെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു കാറിൻ്റെ അകത്താണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹെഡ് മാസ്ക് അതും ഇയറും കൂടെ കവർ ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ക്രൗഡിൻ്റെ ഇടയിലാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങൾ ബസ്സിലാണ് പോകുന്നത്, ഒരു കാരണവശാലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 100% ഷുവർ ആയിരുന്നു. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ബസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ഉന്തും തള്ളമുള്ള ഒരു ബസ്സാണെങ്കിൽ ഇത് പോയി കഴിഞ്ഞതിൻ്റെ പൊടി പോലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ വേറൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ, എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു വലിയ കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഇയർബഡ് ചൂസ് ചെയ്തു, ഇപ്പോൾ JBL അല്ലെങ്കിൽ സ്കൾക്കാൻഡി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പീസ് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഒരു വട്ടമെങ്കിലും മേടിച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ചെവിയുടെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ചെവിയുടെ ഘടന എല്ലാവർക്കും സെയിം ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഇയറിൽ ഇത് നല്ല ഫിക്സ്ഡായിട്ട് ഇരിപ്പുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്ന് വെച്ചിട്ട് ഇത് നിങ്ങളുടെ ഇയറിൽ ഇരിക്കണമെന്നില്ല. ഓക്കെ, ഫിറ്റായിട്ടിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ വല്ല ഹൂക്കുള്ള വേറെ എക്സ്ട്രാ ബോഡി ഡിസൈനുള്ള ഏതെങ്കിലും ഒരു ഇയർബഡിലേക്ക് പോകേണ്ടി വരും.
അപ്പം നിങ്ങൾ ആ ഒരു ഇയർബഡ് എടുക്കുമ്പോൾ അതിൻ്റെ കോപ്പീസ് എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്നതിന് ശേഷം ഇയർബഡ് എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് സ്കൾക്കാൻഡ് ഇന്ത്യയുടെയും ഇയർബഡിൻ്റെയും കുറച്ചുള്ള വിശേഷം. സ്കൾക്കാൻഡ് ഇന്ത്യ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. നിങ്ങൾക്കിത് ഓൺലൈനിൽ ക്ലെയിം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6,000 rupees റിലയൻസ് ഡിജിറ്റലിൽ നിന്ന് കിട്ടും. ഇത് റിലയൻസ് ഡിജിറ്റലിൻ്റെ പരസ്യമൊന്നുമല്ല, ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങളേക്ക് പാസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മിച്ചോട്ടെ, റിലയൻസ് ഡിജിറ്റലിൽ ഞാൻ പോയി എടുത്തപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. അതിപ്പോഴും അവൈലബിൾ ആണോ ഒന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് അവരൊന്ന് കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, ഇപ്പോഴാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ നമ്മൾ സ്കൾക്കാൻഡിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് സജഷൻ പറഞ്ഞു, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഷോ ചെയ്യുന്നത് ഹൈഡ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പം നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സാണ് എന്നെ വളരാൻ സഹായിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. മറ്റൊരു വീഡിയോ അമ്മ വരുന്നവരെ ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.